എനിക്ക് ഈ കടലിലിറങ്ങി ബോട്ട് ഓടിക്കണമെന്നുണ്ട്. ബട്ട് ഈ കടലിൽ ഒരു ബോട്ട് പോലും ഇല്ല. അതെന്താ എടാ? അത് അത് കണ്ട, അതൊരു ബോട്ടല്ലേ? വാട്ട് എടാ, അത് ഗ്രീൻ ഗ്യാങ്ങിന്റെ ബോട്ടാണ്. ആൻഡ് അത് അവിടെ കടലിൽ നിർത്തിയിട്ടേക്ക. ഇന്ന് ഞാൻ ആ ബോട്ട് അടിച്ചു മാറ്റും. എനിക്ക് ആ ബോട്ട് അടിച്ചു മാറ്റണമെങ്കിൽ അങ്ങോട്ട് പോകണം. ബട്ട് എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ എങ്ങനെയാ വെള്ളത്തിലോട്ട് പോകുക? എനിക്ക് നീന്താൻ അറിയില്ല, വെള്ളം കുടിച്ച് ചാവും. അതുകൊണ്ട് ആ ബോട്ട് തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യാം. ബട്ട് അത് ഗ്രീൻ ഗ്യാങ് അവരുടെ ഒരു കുറെ ആൾക്കാരുണ്ട് ആ ബോട്ടിൻ്റെ ഉള്ളിൽ. ആൻഡ് അവർ വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. എൻ്റെ ആണെങ്കിൽ ഗൺസ് ഇല്ല. എനിക്ക് അവർ ആ ബോട്ട് തിരിച്ചെടുക്കണമെങ്കിൽ, അടിച്ചു മാറ്റണമെങ്കിൽ എനിക്ക് കുറച്ച് ഗൺസ് വേണം. സോ നമുക്ക് കുറച്ച് ഗൺസ് പെട്ടെന്ന് പോയിട്ട് വാങ്ങിത്തരാം. കാരണം അവരിവിടെ തിരിച്ചെത്തുന്നതിന് മുമ്പ് എനിക്ക് ഗൺസ് എല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വരണം. സോ ഇപ്പം നേരെ ഈ ബീച്ചിൽ നിന്ന് ഇറങ്ങാം. എടാ, അത് ബോട്ടടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതാ ബോട്ട്? സോ ആ ബോട്ട് ഇന്ന് ഞാൻ അടിച്ചു മാറ്റും. ഫോർ ദ ഫസ്റ്റ് ടൈം ബോട്ട് ഞാൻ സ്വന്തമാക്കാൻ പോവാ. സോ ആദ്യത്തെ സ്റ്റീലിംഗ് ആണ്. ആൻഡ് എന്നെ അനുഗ്രഹിച്ച വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സോ നമ്മൾ ഈ ബോട്ടിന്ന് അടിച്ചു മാറ്റും. എടി, ഇയാൾ ഗിങ്ഗാങ്ങിന്റെ ആളാണോ? അല്ല അല്ല അല്ല. ഓക്കെ, നേരെ നമുക്ക് ഇത് ആ കാണുന്ന ബിൽഡിങ്ങിന്റെ അവിടെയാണ് നമ്മുടെ ഗൺ ഷോപ്പ്. സോ അവിടുന്ന് കുറച്ച് ഗൺസ് വാങ്ങണം. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്, ഈ ഗ്രീൻ ഗ്യാങ്ങിനെ പിടിക്കാൻ. അതായത് അവിടെ ഒരു മൂന്ന് പേരുണ്ടാവുമായിരിക്കും. അവരെ മൂന്നുപേരെ കൊല്ലാൻ എനിക്ക് എന്തായാലും ഗൺസ് വേണം. സോ ഗൺസ് എടുക്കുക. അതാ ഈ കാണുന്ന ബിൽഡിംഗ്. ഓ, സെറ്റ് ആയിട്ടുണ്ടല്ലോ ഈ ബിൽഡിംഗ്. അടി സീറ്റ് എല്ലാവരും ഗൺസ് ഒക്കെ വാങ്ങിയിട്ട് ഈ ബിൽഡിംഗ് അങ്ങ് റിച്ച് ആയിപ്പോയി. സോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് ഗൺസ് വാങ്ങാം അല്ലേ? കുറെ വെറൈറ്റി ഗൺസ് ഒക്കെ വാങ്ങാം. സോ ഇതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഗൺ വാങ്ങട്ടെ. വാട്ട്, നല്ല അടിപൊളി അഞ്ച് ഗണ്ണ്. അതിന് 10 lakh rupees ടോട്ടല്. ആൻഡ് എനിക്ക് ഞാൻ പറഞ്ഞ അപ്പൊ എനിക്ക് ഫുള്ള് ഗൺസ് വേണ്ട, രണ്ടര മതി. അന്നാല് 3 lakh rupees. വാട്ട് ബ്രോ, ഇത്രയും പൈസ വേണേ എനിക്ക് ഇനി ഗൺസ് വാങ്ങണമെങ്കിൽ. ആൻഡ് എനിക്ക് ഗൺസ് വാങ്ങാൻ്റെ പൈസ ഇല്ല. ഞാൻ എങ്ങനെ ഇനി ഗണ്ണ് വാങ്ങുക? എങ്ങനെ ഇനി ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ഒന്ന് ബോട്ട് അടിച്ചു മാറ്റും? വെയിറ്റ്, എനിക്കൊരു ഐഡിയ. ലൈക്ക് നമുക്ക് എന്തെങ്കിലും പണിയെടുത്താലോ? ഇത് വൈകുന്നേരം ആകുമ്പോഴേ അവിടെ എന്തായാലും തിരിച്ചെത്തു. ആ ടൈമിനുള്ളിൽ ഞാൻ പോയിട്ട് എന്തെങ്കിലും പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ പോരെ? ലൈക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് വർക്ക് ചെയ്താലോ? നൈസ് ഐഡിയ അല്ലേ? പെട്രോൾ പമ്പിൽ പോയിട്ട് പുതിയൊരു ജോബ് ചോദിക്കാം. എന്നിട്ട് ആ ജോബ് ചെയ്തിട്ട് കുറെ പൈസ ഉണ്ടാക്കാൻ എന്നിട്ട് ഈ ഗണ്ണ് വാങ്ങുക. ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ഒന്ന് ബോട്ട് അവരെ കൊന്നിട്ട് ഇങ്ങനെ ട്രെന്ന് കൊന്നിട്ട് എടുക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ നേരെ പെട്രോൾ പമ്പിലേക്ക് പോവാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് പെട്രോൾ പമ്പ് എവിടെയായിരുന്നു? പെട്രോൾ പമ്പ് ഇവിടെ എവിടെയോ ആയിരുന്നു. എടാ, ഞാൻ എനിക്ക് നേരെ ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, ഈ ലംബോർഗിന് പോകുന്ന ഡയറക്ഷനിലും. എടാ, എൻ്റെ ബൈക്ക് എങ്ങനെ പറക്കുന്നു? ഞാൻ വണ്ടിയുടെ മുകളിൽ കയറി. എൻ്റെ മോനെ, എടാ ഞാൻ ബൈക്കിൻ്റെ മുകളിൽ കയറി, എന്തായാലും ഒന്നും പറ്റിയില്ല. ഓ സോറി, ഞാൻ അറിയാണ്ടടിച്ചാ, മൈ മിസ്റ്റേക്ക്. ഞാൻ മാറിക്കോളാം. അതൊന്നും പോലീസിനോടൊന്നും പറയല്ല, ഇവിടെ വലിയ പണി ചെയ്യാണ്ട്. ഓക്കെ, നമ്മളിതാ നേരെ പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നത്. എനിക്ക് വഴി ചെറുതായിട്ട് തെറ്റി. അത് ആ കാണുന്ന ഏരിയയിലായിട്ടാണ് പെട്രോൾ പമ്പ് ഉള്ളത്. സോ അവിടെ പോയിട്ട് ഇന്ന് വർക്ക് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ പെട്രോൾ പമ്പ്. കാണുന്നതാണ് പെട്രോൾ പമ്പ്. ഇന്ന് അവിടെ വർക്ക് ചെയ്യുന്നു, നമ്മൾ റിച്ച് ആവുന്നു, അത് വെച്ച് ഗൺസ് വാങ്ങുന്നു, ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ഒന്ന് ബോട്ട് അടിച്ചു വരുന്നു. നൈസ് പ്ലാൻ. സോ ഓ മാൻ, അറിയാണ്ടിടിച്ചാണ് കേട്ടോ. ശരിക്കും ഞാൻ ഇടിക്കണമെന്ന് വിചാരിച്ചാൽ താൻ ഫ്രണ്ട് വന്ന് ഇയാളെന്താ അറിയാത്ത പോലെ കളിക്കുന്നു. എടീ, സിറ്റിയിൽ എല്ലാവർക്കും എന്തെങ്കിലും പറ്റുമോ? ലൈക്ക് അവർ ആരും ശ്രദ്ധിക്കുന്ന പോലെ ഇല്ല. ഓക്കെ, ഞാൻ എന്തായാലും പെട്രോൾ പമ്പിലെത്തി. ഇവിടുന്ന് എനിക്കിപ്പോൾ വർക്ക് തുടങ്ങണം. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ, എവിടെ ജോയിൻ ചെയ്യാൻ സിമ്പിളാണ് വർക്ക് ചെയ്യാൻ. ആൻഡ് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആളോട് ചോദിച്ചാൽ മതി, ജോലി കിട്ടും. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 3 lakh രൂപ മതി സുഖമായിട്ട്. ഇന്നൊരു ദിവസം വർക്ക് ചെയ്യാം, 3 lakh rupees കിട്ടും. ആൻഡ് അത് വെച്ചിട്ട് നമുക്ക് ഗണ്ണ് വാങ്ങാം. സോ ചോദിച്ചു നോക്കാം, ഇയാൾ ഇത്ര ഇത് ഇവിടെ ഇത് പെട്ടെന്ന് പണി കിട്ടുന്ന. സോ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടുമോ? പണി കിട്ടുമോ? ഹെമാൻ കേൾക്കുന്നുണ്ടോ? വർക്ക് ചെയ്തോ എന്നല്ല, ഞാൻ ചോദിച്ചു പോലില്ല. എടാ, വർക്ക് ചെയ്തോ എന്ന് എത്തിയപ്പോൾ തന്നെ വർക്ക് ചെയ്തോ? അത്രക്ക് നല്ല കമ്പനിയാണിത്. സോ നമ്മൾ പെട്രോൾ പമ്പിലെത്തി. ആൻഡ് ഏടെ, പിടിച്ചു കയറില്ല. ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കല്ലേ. പെട്രോള് ഇപ്പൊ ചത്തേനല്ലേ, ഇഷ്ടംപോലെ ബ്ലഡ് അവിടെ വീട്. ആൻഡ് ലൈഫ് കുറെ പോയി. എടാ, എനിക്കിപ്പോ ചാവാനൊന്നും പറ്റില്ല, കാരണം എനിക്ക് ബോട്ട് അടിച്ചു മാറ്റണ്ട. ആരും വരുന്നില്ലല്ലോ ഇവിടെ. നമുക്ക് എന്തായാലും വർക്ക് ചെയ്യാം, ബട്ട് ആരും വരുന്നില്ല ഇവിടെ. ആൻഡ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോം ഇട്ടേക്കപ്പോ. ആൻഡ് ഇവിടെ ആരും കാണുന്നില്ല. ലൈക്ക് എവിടെ ആരും ഇല്ലേ? പെട്രോൾ പമ്പാണത്ര, ഇവിടെ ആരും വർക്ക് ചെയ്യല്ല. ബട്ട് നമുക്ക് 3 lakh rupees പോരെ, അത് കിട്ടുമല്ലോ. അതുകൊണ്ട് പിന്നെ ആര് വന്നാലും വന്നില്ലല്ലോ. എന്താ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, വർക്ക് ചെയ്യാം. ഇതിപ്പോ ഇവിടെ ബാക്കിൽ എന്താ ഉള്ളത്? ആരെങ്കിലും വരുന്നവര് ബാക്കിലൊക്കെ എന്താ ഉള്ളേ നോക്കാം. ഇവിടെ ഒന്നുമില്ല. ആൻഡ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ആളെ ഞാൻ പുറത്ത് കണ്ടിട്ടേ ഇല്ല. ആള് പുറത്തിറങ്ങിയിട്ടില്ല. എന്തോ വലിയ പരിപാടിയാണ് ഉള്ളില്. ബട്ട് എനിക്ക് ആളെ കണ്ടിട്ടില്ല. സോ ഇവിടെ ഡീസൽ പെട്രോൾ എവിടെ പോ? പെട്രോൾ ഇല്ല, ഡീസൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, പെട്രോൾ പമ്പാണ് അപ്പുറത്തെ സൈഡിലോ, അതെല്ലാം പെട്രോളോ, ഇത് ഡീസൽ. നൈസ്, നൈസ്, നൈസ്. ആൻഡ് ഇവിടെ ഇതുവരെ ഒരു കാർ വന്നിട്ടില്ല. എടാ, എനിക്ക് തോന്നില്ല ഇതിൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന്. ലൈക്ക് ഇത്ര പൈസ, ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ബോട്ട് പോകും. സോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇയാളോട് ഒരു കാര്യം ചോദിക്കാം, നമുക്ക് ഇപ്പോൾ എത്ര സമയം വർക്ക് ചെയ്തതിന് ₹1 lakh ചോദിക്കാം. ബാക്കി പൈസ നമുക്ക് വേറെ എങ്ങനെയാലും ഒപ്പിക്കാം. ഓക്കെ, സോ 1 lakh rupees ചോദിക്കാം. ഇത്ര സമയം വർക്ക് ചെയ്തതല്ലേ. ലൈക്ക് ഒരു അവറായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹേ മാൻ എന്ത്? ഓക്കെ, എനിക്ക് ഞാൻ ഇത്രയും സമയം വർക്ക് ചെയ്തില്ല, ഞാൻ നിർത്തുക, ജോബ് നിർത്തുക. ആൻഡ് എനിക്കൊരു 1 lakh rupees മതി.
എന്ത് 1 ലക്ഷം രൂപ തരൽ 1 ലക്ഷം രൂപ വാട്ടെടാ എനിക്ക് 100 രൂപ തരൂന്ന്. എനിക്ക് എത്ര സമയം ഞാൻ വർക്ക് ചെയ്തടാ, 2 മിനിറ്റ് ആയില്ല നടന്ന് എന്തൊക്കെ ചെയ്തടാ, എന്നിട്ട് എനിക്ക് വെറും 100 രൂപ തരത്തുള്ളൂന്ന്. ഞാൻ 1 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തില്ലേ, ഞാൻ വർക്ക് ചെയ്തു, ബട്ട് അയാൾ എനിക്ക് തരുന്നില്ല. ഹേ മാൻ തന്നോ തന്നോ, ഞാൻ ഇത്ര സമയം വർക്ക് ചെയ്തിട്ട് ഒരുമാതിരി ചീറ്റിംഗ് അല്ലേ, ചീറ്റിംഗ് അല്ലേ. എടി ഇയാൾ എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, വെറ്റി വെറ്റി ഡോർ പൊട്ടിക്ക, ഡോർ പൊട്ടിക്ക, എൻ്റെ ഗൺസൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഇപ്പം ഇത് തീർത്തനെ. ഗൺസ് കിട്ടി ബോട്ട് അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ബിൽഡിങ്ങേ പൊട്ടിക്കും. കണ്ടോ കണ്ടോ ഇയാൾ, ഇയാൾ 100 രൂപ താൻ തന്നെ വെച്ചു, 100 രൂപയ്ക്ക് ഇവിടെ ഗൺസിൻ്റെ സ്കിൻ കവർ പോലും കിട്ടൂല, ഓക്കെ ഗണ്ണ് ഉള്ള കവർ പോലും കിട്ടൂല. സോ നമുക്ക് നേരെ ഇവിടുന്ന് പോവാം, ഇവിടുന്ന് പോവാം, ഇവിടുന്ന് പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാ. എനിക്ക് ഗൺസ് വാങ്ങാനുള്ള പൈസ എവിടെ നിന്ന് ഒപ്പിക്കുക, ഈ സിറ്റിയിൽ ആരുടെയും ഇത്രയും പൈസ ഉണ്ടാവൂല, അല്ല ഒരാളുടെയിൽ ഇത്രയും പൈസ ഉണ്ട്, നമ്മളുടെ ഡോണിൻ്റെയിൽ. യാ ബട്ട് ഡോൺ ഇതുപോലെ ഇത്രയും പൈസ തരണമെങ്കിൽ ലൈക്ക് 3 ലാക്ക് ഒക്കെ തരണമെങ്കിൽ നല്ല ടഫ് മിഷൻ തരും. നല്ല ടഫ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത മിഷൻ, ബിക്കോസ് ഡോണിന് ഞാൻ ഫെയിൽ ആവണം, അത്രയും പൈസ തരാൻ ഡോണിന് തന്നെ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഡോൺ അത്ര ടഫ് മിഷന് തരും. ഞാൻ എന്തായാലും ഇതല്ലേ ട്രെയിൻ, ഓക്കെ ഇതിൻ്റെ ഇപ്പുറത്താണ് ഡോണിൻ്റെ വീട്, അത് 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 ഈ കാണുന്ന ഏരിയയിൽ. സോ ഡോണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു നല്ലൊരു മിഷൻ ചോദിക്കുക, ആ ഇത്രയും പൈസയ്ക്ക് എനിക്ക് അറിയില്ല ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്, അത്രയ്ക്ക് ഇമ്പോസിബിൾ ആയ മിഷൻ ഡോൺ തരും, എനിക്ക് ഉറപ്പാണ്. സോ അതായത് ഇതാ ഇവിടെ നിൽക്കുന്ന ഇടയിൽ റോഡൊക്കെ എന്തോ റോഡായിട്ടാ. സോ ഇതിപ്പോൾ ഞാൻ ഇവിടെ എത്തി, ആ ബിൽഡിംഗ് റെഡ് കളർ വീട്. സോ ഈ റെഡ് കളർ വീട്ടിൽ കയറിയിട്ട് ഡോണിനോട് ഒരു കിഡിലം മിഷൻ ചോദിക്കണം, ഒരു കിഡിലം മിഷൻ. എനിക്ക് ഒരു ഇമ്പോസിബിൾ ആയ മിഷൻ ആണെങ്കിൽ പ്രശ്നമില്ല, ബട്ട് ഞാൻ ഇത് ചെയ്യും. ഇന്ന് ആ ബോട്ടിനെ സ്വന്താക്കാൻ വേണ്ടി, ഇന്ന് എനിക്ക് ആ ബോട്ടിൽ കടലിൽ ഓടിക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യും. സോ ലെറ്റ്സ് ആസ്ക് ഡോണേ ഡോണേ ഡോണേ. A few moments later. What? ഞാൻ ഇങ്ങനെ ഒരു മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതും ഞാൻ ഇന്ന് ബോട്ട് ഗ്രീൻ ഗാങ്ങിന്റെ അടിച്ചു മാറ്റുന്നത്. ഇയാൾ ഈ ഡോൺ തന്ന മിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഗാങ്ങിന്റെ ബിൽഡിംഗ് ആണ്, അതിന്റെ മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ, അവരുടെ ഹെലികോപ്റ്റർ ബോംബ് ചെയ്ത് പൊട്ടിക്കാൻ. ലൈക്ക് ഒന്നാമത് ഞാൻ അവരുടെ ബോട്ട് അടിച്ചിന്ന് മാറ്റുന്നുണ്ട്, അതിന്റെ കൂടി ഇന്ന് ഞാൻ തന്നെ അവരുടെ ഹെലികോപ്റ്ററും പൊട്ടിച്ച ആളാണ്. അവന്മാർക്ക് റിവെഞ്ചിനുള്ള റീസണായി. സോ അതിനു വേണ്ടി എനിക്ക് ഡോൺ ഒരു അടിപൊളി സാധനം തരുന്നുണ്ട്. എന്റെ ബൈക്ക് ഇവിടെ തന്നെ ഉണ്ട്, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് ഈ സാധനമാണ് എനിക്ക് ഡോൺ തന്നത്, ജെറ്റ്. യാ ഈ ജെറ്റ് എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മേളിൽ കയറിക്കോന്ന് പറഞ്ഞ, ആൻഡ് ഈ ജെറ്റ് എന്നോട് എടുത്തോന്നും പറഞ്ഞ, ആൻഡ് പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ലൈക്ക് 3 ലാക്ക് അല്ല, 10 ലാക്ക് തന്നെ തരാമെന്ന് പറഞ്ഞു ഈ ഹെലികോപ്റ്റർ പൊട്ടിച്ചു കഴിഞ്ഞാൽ. സോ അത്രയും വലിയ ടഫാണ്, ലൈക്ക് അവിടെ അത്ര പേരുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇത് പറത്തിയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. എടാ തെങ്ങിനടിക്കരുത്, എന്തൊക്കെ നടന്നാലും കുഴപ്പമില്ല, ആ തെങ്ങിനടിക്കരുത്, ആ തെങ്ങിനടിക്കരുത്, തെങ്ങിനടിക്കരുത്, നീ തെങ്ങിനടിച്ച് അവിടെ തെങ്ങിനിടിക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇടിക്കും എൻ്റെ ക്യാരക്ടർ ഇത്. ഓക്കെ സോ നമ്മളിപ്പോൾ എന്തായാലും മുകളിലോട്ട് കയറി, ഗ്രീൻ ഗാങ്ങിൻ്റെ ബിൽഡിംഗ് ആയത്, അവിടെ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഹെലികോപ്റ്റർ അടിച്ചായിട്ടുണ്ട്. കുറച്ച് ടഫായ ടാസ്ക്, അത് കിട്ടിയാൽ എനിക്ക് പൈസ കിട്ടും, അത് പൊട്ടിച്ചാൽ പൈസ കിട്ടും. സോ ലെറ്റ്സ് ഗോ മുകളിലോട്ട് തരാം, മുകളിലോട്ട് തരാം, മുകളിലോട്ട് തരാം, ലെറ്റ്സ് ഗോ. മേളിലെത്തി ഇവിടെ, ഓടാ ഗ്രീൻ ഗാങ്ങിൻ്റെ കാറും ഗ്രീൻ ഗാങ്ങിൻ്റെ ഹെലികോപ്റ്ററും. ഊമൻ ഇപ്പൊ താഴെ വീടാണ് ഈ ജെറ്റ് ഇവിടെ നിർത്തിച്ചിട്ട്. ഞാൻ ഇങ്ങനത്തെ ഓരോ മണത്തരം കാണിച്ച് താഴെ വീട് ചാവോ. വെയിറ്റ്, ഇവിടെ ഈ ഹെലികോപ്റ്റർ ഉണ്ട്, ഇവിടെ ഈ കാറുണ്ട്, ആൻഡ് ഇവിടെ ആ കാറിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. വെയിറ്റ്, കാർ ഫസ്റ്റ് ഓട്ടിക്ക. ഈ ഒരു ഗണ്ണാണ് എനിക്കിപ്പോ ഡോൺ തന്നത്, ഈ ഒറ്റ ഒരു ഗണ്ണേ എൻ്റെ ഉള്ളൂ. സോ ഇത് വെച്ചിട്ട് ബൂം. വെയിറ്റ്, ഈ RPG വെച്ചിട്ട് ഞാൻ ആ കാർ പൊട്ടിച്ചു. ഇനി ഈ ഹെലികോപ്റ്റർ എനിക്ക് പൊട്ടിക്കണ്ടേ. ഹെലികോപ്റ്റർ, ഓ ഞാൻ ഫയർ ചെയ്തത് മുകളിലോട്ട് പോയി. ഇത് പറന്നു വന്നാൽ ലൈക്ക് ഈ ഹെലികോപ്റ്റർ പേപ്പറായാ, ലൈക്ക് ഇത് കത്തിക്കഴിഞ്ഞപ്പോൾ ഇതിന് വെയിറ്റ് വരുന്നത് ഫുട്ബോളോ, ലൈക്ക് മുകളിലോട്ട് തട്ടി വരുന്ന പൊട്ടി വരുന്നു. ഓക്കെ ഇത് പൊട്ടിയതാണല്ലോ പറയുന്നത്, ലൈക്ക് ഇത് പൊട്ടി എത്ര വട്ടുന്നത്. എടി ഹെലികോപ്റ്റർ പൊട്ടിയതുപോലെ തോന്നില്ല, പക്ഷെ ഇത് കയറാനൊന്നും പറ്റില്ല, ഇത് വർക്കാവാണ്ടായി. ഓക്കെ ഓക്കെ, ഇനി ഇത് പൊട്ടിന്നാ തോന്നി, ഈ ഫ്ലൈയിങ് സാധനം ഇത് പൊട്ടി. സോ നമ്മൾ സക്സസ്ഫുള്ളി ഡോൺ പറഞ്ഞ പോലെ ആ സാധനം പൊട്ടിച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ അക്കൗണ്ട് ഡോൺ അത് കണ്ട്, ഹേ ഡോൺ കാണുന്നുണ്ടോ അവിടുന്ന്, ഓക്കെ ഡോൺ അത് കണ്ട്, ആൻഡ് എനിക്ക് പൈസ തന്നു. സോ 10 ലാക്ക് റുപ്പീസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഈ പൈസ എടുത്തിട്ട് നേരെ പോയിട്ട് ഗൺ വാങ്ങാം. ഈ ജെറ്റ് എടുത്തോണ്ട് തന്നെ വാ, ബൈക്കൊന്നും എടുക്കുന്നില്ല, ജെറ്റ് എടുത്ത് ലുക്ക് ആയിട്ട് വാ. കാരണം ജെറ്റ് വെച്ചിട്ട് ബോട്ട് സ്റ്റീൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഞാൻ പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ലോഡിക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. സോ ഇവിടെ വേറൊരു ഗൺ ഷോപ്പ് ഉണ്ട്, ആ ഗൺ ഷോപ്പ് അല്ല. സോ നമ്മൾ ഇവിടുത്തെ ഗൺ ഷോപ്പിൽ കയറിയിട്ട് അങ്ങ് അത് ആ കാണുന്ന ഗൺ ഷോപ്പ് അവിടത്തേക്ക് പറന്നു. സോ താഴെ താഴെത്തി ഊ എയർന്ന് ഞാൻ ചാടി, ആ നൈസ് ആയിട്ടുണ്ട്, ആ എയർന്ന് ചാടി, ബട്ട് ഒന്നും പറ്റിയില്ല. സോ ഇതാണ് ഈ ഗൺ ഷോപ്പ്, ഇയാളുടെ അടുത്ത് നിന്ന് കുറച്ച് അടിപൊളി ഗൺസ് 10 ലാക്ക് റുപ്പീസിന് വാങ്ങാം. എന്റെ എത്ര ഗൺസ് കിട്ടി നോക്കി, ഇത്രയും ഗൺസ്. ഇതാ ഈ സ്റ്റിക്കി ബോംബ് അടക്കം. എടി ഇന്ന് ഗ്രീൻ ഗാങ്ങിന്റെ ബിൽഡിംഗ് തന്നെ അയിലാണ്ടാക്കുക, അവിടെ ആ ബീച്ച് ഏരിയയിൽ അവർക്കൊരു ബിൽഡിംഗ് ഉണ്ട്. സോ അങ്ങോട്ടേ ഇപ്പോൾ പോകാൻ പോന്നെ, നേരെ ജെറ്റ് എടുത്തോണ്ട് തന്നെ പോവാം. ആൻഡ് ഇന്ന് ഞാൻ തകർക്കും, എനിക്ക് ആ ബോട്ട് കിട്ടും, കടലിലൂടെ ഞാൻ ബോട്ട് ഓടിക്കും ഫോർ ദ ഫസ്റ്റ് ടൈം. അയ്യോ ഇടിയല്ലേ, ഇടിച്ച് തലയിടിച്ച് തല ഇറങ്ങുന്നു. ഓക്കെ സോ നമ്മൾ നേരെ പോകുന്ന ബീച്ചിലേക്കാണ്. ഇത് പക്ഷെ ആ സൈഡിലല്ല, വേറെ സൈഡിലാണ്. കാരണം ഇവരുടെ ബോട്ട് എവിടെ കൊണ്ട് നിർത്തുന്നതെന്ന് എനിക്കറിയാം, അവിടെയാണ് നമ്മൾ ഇന്ന് ചെല്ലാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് അവരുടെ ബിൽഡിങ്ങിൽ അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ ആ ബോട്ട് എടുക്കണം.
കുറച്ച് ടഫായ ടാസ്ക് ബട്ട് ഞാൻ ഇത് നിന്ന് ചെയ്യും. സോ ലെറ്റ്സ് ഗോ. കാ കാണുന്ന ഗ്രീൻ ഗാങ്ങിന്റെ പോട്ട് എൻ്റെ അവിടെ രണ്ട് കാറുണ്ട്, ഇവരെന്നെ കണ്ടിട്ടില്ല, ഞാൻ മുകളിൽ വരുന്നുണ്ട്. സോ എനിക്ക് ഒരു നൈസ് ഐഡിയ കിട്ടി, ഞാൻ ഈസ് ഐഡിയ, ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാം. ഫാസ്റ്റിൽ ഇറങ്ങുന്നു, എൻ്റെ ഉള്ള ഗൺസ് ഏത്, ഓക്കെ ഓക്കെ, ഈ ഗൺ വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഉള്ള രണ്ട് ആൾക്കാരെ കൊല്ലട്ടെ. വെയിറ്റ്, കൊന്നു കൊന്നു കൊന്നു, ആർ പി ജിടാ എൻ്റെ ഉള്ള ഗൺസ്, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയല്ലോ, സോ യൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ട് ഓ ഈ സാധനം വിഷയം ഇതാ, സോ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കാണിക്കാം. ആക്ടിവേറ്റ്, ബൂം, എല്ലാവരും ചേർത്തു. ഗ്രീൻ ഗാങ്ങിന്റെ ഏരിയ തന്നെ ഇല്ലാണ്ടാക്കി. ഇനി എനിക്ക് ബോട്ട് എടുക്കാം. സോ നീന്താൻ അറിയാത്ത ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിട്ടെടുത്തോളാം. നൈസായിട്ട് ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഇതാ ഈ ബോട്ടിലേക്ക് ജമ്പ്. വെള്ളത്തിലല്ല എനിക്ക് നീന്താറില്ല. ഓ, ബോട്ടിൽ കയറിയത് വാങ്ങിന, വെള്ളത്തിൽ വിടുമ്പോ ചത്തന്നെ ബോട്ട് എടുക്കാൻ അടിച്ചു മാറ്റാൻ നോക്കിട്ട്. സോ സക്സസ് കൂടി ബോട്ട് അടിച്ചു മാറ്റാൻ വെള്ളത്തിലെ കൂടി ഒന്ന് ഓടിക്കണം എന്ന് വിചാരിച്ചു. ഏതാ രസം ഓടിക്കാൻ, ഇവിടെ വേറെന്റെ വൈബ്. സോ ഇതാ ഓടിക്കുന്നത് കണ്ടോ, വിഷയം ബോട്ട്, വിഷയം ഒന്നും പറയാനില്ല. സോ എനിക്ക് ബോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ കാണാൻ വേണ്ടി ക്ലൈക്ക് ആണെങ്കിൽ ബൈ.